ഇനി വാശിയേറിയ പ്രചാരണത്തിനിടെ സഹപ്രവർത്തകർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ. ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എ റഹീമിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ നിലയുറപ്പിക്കുന്നതിന് മുൻപേ സരിനും കൂട്ടരും പവലിയനിലേക്ക് മടക്കി. സ്പിന്നും ബൗൺസറും യോർക്കറുകളും നിറഞ്ഞ പാലക്കാട് പൊളിറ്റിക്കൽ ലീഗിന് ഒരു ഷോർട്ട് ബ്രേക്ക്. ഇനി സരിൻ ബ്രോയുടെ ടീം സഖാവ് റഹീമിന്റെ ടീമിനെ ടെറഫിൽ നേരിടുന്നു. സരിൻ ഗ്രീസിൽ നോൺ സ്ട്രൈക്കർ എൻഡിൽ പാലക്കാട് പൊളിറ്റിക്കൽ ലീഗിൽ സരിന്റെ ടീമിനെ നയിക്കുന്ന മന്ത്രി എം ബി രാജേഷ്. സരിൻ വലതും ഇടതും മാറി മാറി കളിക്കുന്നതിനിടെ മന്ത്രി ക്ലീൻ ബൗൾഡ്. സരിന്റെ മികവിൽ ടീം 46 റൺസിന്റെ ഭേദപ്പെട്ട സ്കോറിലേക്ക്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റഹീമും ടീമും ആറ്റിക്കുറുക്കിയെത്തിയ ബോളുകൾക്ക് മുന്നിൽ പതറി. ആർഷോയും റഹീമും ആഞ്ഞു പരിശ്രമിച്ചിട്ടും തോൽവി. സരിൻ കളിയിലും കാര്യത്തിലും ഓൾറൗണ്ടർ എന്ന് മന്ത്രിയുടെ അനുഭവം. ഗംഭീരമായിട്ടുള്ള കളിയാണ്, ബാറ്റിംഗ് മാത്രമല്ല ബൗളിംഗും. കളി അറിയാം, ഓൾറൗണ്ടർ ആണ് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. പാലക്കാട്ടെ പിച്ചിൽ തെക്കുന്നുള്ള കളിക്കാർക്ക് അടിച്ചു നേടാൻ പ്രയാസമെന്ന് എതിർ ടീം ക്യാപ്റ്റൻ. തെക്കുന്ന വന്നതാണ്, പക്ഷെ ഇവിടെ വന്ന് ജയിച്ചു പോകാൻ വലിയ പാടാ. കളിയിലും കാര്യത്തിലും 100% ആത്മാർത്ഥതയെന്ന് സരിന്റെ ഉറപ്പ്. അല്ല, നമ്മൾ ചെയ്യുന്നത് എന്തും ആത്മാർത്ഥയായി വൃത്തിയായി ചെയ്യും, കാട്ടിക്കൂട്ടലില്ല. ഇടതും വലതും മാറി മാറി കളിച്ച സരിന്റെ ടീമിനാണ് സൗഹൃദ മത്സരത്തിൽ വിജയം. പക്ഷേ യഥാർത്ഥ പൊളിറ്റിക്കൽ ലീഗിൽ ആരാകും വിജയി എന്നറിയാൻ 23 വരെ കാത്തിരുന്നേ മതിയാകും. പാലക്കാട് നിന്നും ക്യാമറമാൻ ഡോൺ മാത്യുവിനൊപ്പം സമീർ പി മുഹമ്മദ്, മനോർമ ന്യൂസ്.